ഹലോ ഗായ്സ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോദ. ഇന്ന് നമ്മുടെ കരിയർ ടോക്സിൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ പ്ലേസ്ഡ് ആയ ഒരു കുട്ടിയാണ്. അപ്പം അവോദയില് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡ് അനുസരിച്ചുള്ള കോഴ്സസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഏറ്റവും കൂടുതലുള്ള കോഴ്സസും അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കോഴ്സ് തീർന്നതിന് മുമ്പ് തന്നെ കുട്ടിക്ക് ജോബ് പ്ലേസ്ഡ് ആയത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾ നമുക്കിപ്പോ ചോദിച്ചറിയാം. ഓക്കെ, ഹായ്, എന്നാ ഉണ്ട് വിശേഷം? സുഖാണോ? ആ സുഖം. ഒന്ന് പരിചയപ്പെടുത്തിക്കേ. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് പരിചയപ്പെടുത്തിക്കേ. എന്റെ പേര് ജിബിൻ. എന്റെ ഓക്കെ വീട് കൊച്ചിയിൽ തന്നെയാണ്. ഇപ്പോ ജോലി കിട്ടി. ഞാൻ ഇപ്പോ കുറച്ചായിട്ട് ഇപ്പൊ ബാംഗ്ലൂരിലേക്ക് മാറി. ബാംഗ്ലൂർ ആണ്. അപ്പൊ എന്റെ ബാംഗ്ലൂരാണ്. ഇൻട്രോ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, കോഴ്സ് തീരുന്നതിന് മുമ്പേ പ്ലേസ്ഡ് ആയെന്ന്. അപ്പൊ ഏത് കോഴ്സ് ആണ് അവോദിയിൽ പഠിച്ചത്? ഞാൻ ആക്ച്വലി ആദ്യം ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് ഞാൻ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് യു ഐ യു എക്സ് കോഴ്സ് പഠിച്ചു പഠിച്ചോണ്ടിരിക്കണമെന്നുള്ളായിരുന്നു. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഞാൻ കുറെ വർക്കുകൾ ഞാൻ തന്നെ ചെയ്തു. അപ്പൊ ചെയ്ത് അത് വെച്ചിട്ട് ഒരു പോർട്ട്ഫോളിയോ പോലെ ഉണ്ടാക്കിയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ കമ്പനിയിൽ അപ്പൊ തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. കാരണം ബേസിക് ഐഡിയ എനിക്ക് മനസ്സിലായി. പിന്നെ അല്ലാണ്ട് തന്നെ കുറെ റെഫർ ചെയ്ത് അപ്പൊ ബേസിക് ഐഡിയ മനസ്സിലായി കഴിയുമ്പോഴേക്കും പിന്നെ എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അപ്പൊ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായി. അപ്പൊ പിന്നെ ഞാൻ അപ്ലൈ ചെയ്യാൻ ആണല്ലേ. തുടങ്ങിയാണ്. ഒരു കമ്പനി ഇങ്ങനെ വിളിച്ചു. അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് കമ്പനി കൂടി എന്നെ വിളിച്ചു. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ നല്ല കമ്മിറ്റ്മെന്റ് പറഞ്ഞു പോയത് കൊണ്ട് പിന്നെ ഇങ്ങോട്ട് വേറെ നോക്കിയില്ല. വേറെ നമ്മള് ഇങ്ങോട്ട് തന്നെ ജോയിൻ ചെയ്തു. ഇപ്പൊ എവിടെ ഏത് ആണല്ലേ? ഓക്കെ ഓക്കെ, എനിവേ കൺഗ്രാറ്റുലേഷൻസ് ഫ്രം അവർ ബോട്ടം ഓഫ് ഹാർട്ട്. ഓക്കെ, ഇപ്പൊ കമ്പനി ഏതാണ്, ഏത് കമ്പനിയിലാണ് പ്ലേസ്ഡ് ആയേക്കുന്നേ? ഞാനിപ്പോ ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നും പറഞ്ഞിട്ട് ബാംഗ്ലൂരിലെ ഒരു കോളേജിലാണ്. അവരുടെ ഒരു ഐ ടി ഡിപ്പാർട്ട്മെന്റിലാണ്. ഐടി ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, ഇപ്പം എന്ത് ജോബ് പ്രൊഫൈൽ ആണ്, ജോബ് ടൈറ്റിൽ എന്താണ്? ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞേക്കണത് യു ഐയും ഗ്രാഫിക് ഡിസൈനിങ്ങും പറഞ്ഞേക്കണം. ഓക്കെ ഓക്കെ, അതുകൊണ്ട് അങ്ങനെയാണ് അല്ലേ. ഓക്കെ, ബാംഗ്ലൂർ എവിടെയാണ്, സ്ഥലം എവിടെയാണ് ബാംഗ്ലൂരില്? ബാംഗ്ലൂര് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ സഞ്ജയ് നഗർ സ്ഥലത്തായിരിക്കും മെയിൻ ഓഫീസ് വരുന്നത്. സഞ്ജയ് നഗർ. ആണല്ലേ. ആ ഓക്കെ 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 ഓക്കെ, അപ്പം എങ്ങനെയാണ് അവോദയിലേക്ക് വന്നത്? ഞാൻ ആക്ച്വലി ഒരു ഫ്രണ്ട് ഇതേപോലെ ഒരു സ്റ്റാറ്റസ് ഒരു സ്റ്റോറി സ്റ്റാറ്റസ് എന്തോ ഇട്ടേക്കണ കണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ 2500 അങ്ങനെ എനിക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ യൂട്യൂബ് നോക്കി പഠിക്കാന്നുള്ളതാണ്. പക്ഷെ യൂട്യൂബ് നോക്കിയാലും നമ്മള് എത്രത്തോളം നമ്മൾ ഒരു പ്രാവശ്യം ചിലപ്പോ കാണും, രണ്ടാമത്തെ പ്രാവശ്യം കാണും, ചിലപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം ചിലപ്പോ കാണണമെന്നില്ല, മടിയായി പോകും. അപ്പൊ പൈസ കൊടുത്ത് തന്നെ എവിടെയെങ്കിലും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വില ഉണ്ടാവില്ല. നമ്മളത് പൈസ കൊടുത്തിട്ടുണ്ട്, നമുക്കത് പഠിക്കണം എന്നുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ ഇതില് പൈസ കുറവായിട്ട് കണ്ടു. ഇപ്പൊ 2500 എന്നുള്ളൊരു നല്ലൊരു സ്കീം കണ്ടപ്പോഴേക്കും അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പൊ ആ സ്കീം കണ്ടപ്പോഴേക്കും ഞാൻ അങ്ങനെ ചോദിച്ചത് എവിടെയാണ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ. അപ്പൊ നമ്പർ വന്ന് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഗ്രാഫിക് ഡിസൈനിങ് കയറി. അങ്ങനെ കയറി കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ തന്നെ ഞാൻ അല്ലാണ്ട് തന്നെ ഒരുപാട് കുറെ റെഫർ ചെയ്ത് നമ്മളാണ്ടും പുറത്തുനിന്ന് കുറെ റെഫറൻസുകൾ എടുത്ത് ചെയ്ത് കുറെ തന്നെത്താൻ കുറെ ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ചിലപ്പോൾ ഒരു പക്ഷെ ചിലപ്പോ ഭാവിയിൽ ഗ്രാഫിക് ഡിസൈനിങ് അല്ല, ചിലപ്പോ അതിന് യു ഐയും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളൊരു. കാരണം ഇനിയിപ്പോ ചിലപ്പോ യു ഐ ഡിസൈനേഴ്സിനെ മതിയെന്ന് ചിലപ്പോ പറയാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്കോ ഗ്രാഫിക് ഡിസൈനിങ്ങും ചിലപ്പോ വശം ഉണ്ടാവും. അവർ കമ്പനിക്ക് അതല്ല, രണ്ടുപേരെ ഹയർ ചെയ്യണതിനെക്കാട്ടിയും നല്ലത് ചിലപ്പോ ഒരു പക്ഷെ യെസ് യു കറക്റ്റ് ഐ കറക്റ്റ് കറക്റ്റ്. അപ്പം എടുക്കാൻ. യു ഐ എക്സ് അവോദയം തന്നെയല്ലേ ചെയ്തത്? അതിപ്പോ ചെയ്തോണ്ടിരിക്കണേ ഉള്ളു, കംപ്ലീറ്റ് ആയിട്ടില്ല, പകുതി ആയിട്ടുള്ളു. എത്ര ആണോ, എത്ര പെർസെന്റേജ് ഒക്കെ ആയി? ഞാൻ കുറച്ച് കറക്റ്റ് അറിയില്ല, ഇപ്പൊ ഞാൻ കുറച്ച് മുടങ്ങി കിടക്കണം. ഇപ്പൊ ഇങ്ങോട്ട് പോവാനായിട്ട് തിരക്കും, കാര്യങ്ങളും കുറച്ച് ആണല്ലേ. ഷോപ്പിംഗും പിന്നെ വാക്സിനേഷനും അതും ഇതൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഓക്കെ ഒന്ന് കറക്റ്റ് ഇവിടെ സെറ്റിൽ ആയി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് റെസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ. ആണല്ലേ. ഓക്കെ, അപ്പം ഇപ്പം ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചു, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അവോദന്റെ ക്ലാസ് ഒക്കെ? അവോദയന്റെ ക്ലാസ് നല്ലതായിരുന്നു. ഞാൻ പിന്നെ ഇതില് മാക്സിമം നമുക്ക് എല്ലാം തന്നെ ഒരുവിധം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് പ്രൊജക്റ്റ് പോലെ കുറച്ച് പറയണ്ട ഒരു അസൈൻമെന്റ് ആയിട്ട്. അപ്പൊ അസൈൻമെന്റ്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം നമുക്ക് അറിയാൻ പറ്റും എല്ലാം. അപ്പോൾ അത് മര്യാദക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അത് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാണ്ട് തന്നെ കുറച്ചുകൂടെ നമ്മൾ സ്വന്തമായിട്ട് കുറച്ചും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. ആ കേട്ടതൊക്കെ നമ്മൾ ഒന്നും കൂടി ക്രിയേറ്റീവ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നല്ല ക്ലാസ് ആയിരുന്നു എന്തായാലും അവോദയുടെ ഗ്രാഫിക് ഡിസൈൻ. ഓക്കെ പിന്നെ ഓക്കെ, യു ഐ യു എക്സിന് സ്കിൽ ഇപ്പൊ ഒരു പകുതിയായിട്ടുള്ളൂ.
അതെ 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 ഓക്കെ ഓക്കെ സ്കിൽ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്ട്രാ കുറച്ചും കൂടെ നമ്മൾ സെൽഫ് ആയിട്ട് പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അല്ലേ ജീവനെ. ഓക്കെ ഫൈൻ ഫൈൻ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത് ഏത് മാസമെന്നൊക്കെ ഓർമ്മയുണ്ടോ ഗ്രാഫിക് ഡിസൈനിങ് എടുത്തത്? ഞാൻ എനിക്ക് തോന്നുന്നു ഡിസംബർ നവംബറോ ഒക്ടോബർ നവംബർ ആ ടൈമിലൊക്കെ എന്തോ കഴിഞ്ഞ വർഷമാണ് എന്തായാലും ഒക്ടോബർ നവംബർ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിട്ടും കുറച്ചാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ആണല്ലേ, പാഷൻ ആയിരുന്നോ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ? ആ എനിക്കിത് നേരത്തെ തന്നെ ആരെങ്കിലും ചെയ്താലും കണ്ടിരിക്കാനും ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു. പിന്നെ പണ്ട് ചെറുപ്പത്തിലെ ഈ വിൻഡോസ് മൂവി മേക്കർ എന്നും പറഞ്ഞ് ചെറുപ്പത്തിലുള്ളപ്പോ തന്നെ നമ്മൾ അതൊക്കെ ഇട്ട് എപ്പോഴും ചെയ്യും. ഫോട്ടോഷോപ്പ് ഒക്കെ ഇൻട്രസ്റ്റ് ഉള്ളൊരു സംഭവമായിരുന്നു. അപ്പൊ പഠിക്കണം എന്നായിരുന്നു, പക്ഷെ സാഹചര്യം ഒത്തൊന്നുമില്ല. അപ്പൊ കൊറോണ ഒക്കെ ഇപ്പൊ വീട്ടിലിരുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ടപ്പോഴേക്കും അതങ്ങനെ പഠിച്ചു, അങ്ങനെ അപ്ലൈ ചെയ്തു. ഗുഡ്. അപ്പം ലൈക്ക് ഇപ്പം നമ്മൾ അവബോധ പറയാറുണ്ട് നിങ്ങളുടെ സ്കിൽ അനുസരിച്ചല്ല നിങ്ങളുടെ പാഷൻ അനുസരിച്ചും കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നത് അതിന്റെയും ഐഡിയൽ ഉദാഹരണമാണ് ജീവിൻ അല്ലെ. പാഷൻ അനുസരിച്ച് മൂവ് ചെയ്തു, കോഴ്സ് എടുത്തു, കരിയർ ബിൽഡ് ചെയ്തു. സോ ഹാപ്പി, സോ ഹാപ്പി. അപ്പം അവബോധയിൽ ഈ പറഞ്ഞ റെക്കോർഡർ സെക്ഷൻ ആയതുകൊണ്ട് ഈ വീഡിയോ എഡിറ്റേഴ്സിനൊക്കെ എളുപ്പമാണോ പഠിക്കാൻ വേണ്ടിട്ട്? കാരണം ഇത് ചെയ്ത് പഠിക്കേണ്ടതല്ലേ. അപ്പൊ ഈ റെക്കോർഡർ സെക്ഷൻ ആയതുകൊണ്ടൊക്കെ യൂസ്ഫുൾ ആയിരുന്നു. റെക്കോർഡിംഗ് ആണെങ്കിലും നമുക്ക് എനിക്ക് ക്ലാസ് ഒന്നും കൂടി നമുക്ക് മറ്റേതുപോലെ അല്ലല്ലോ. റെക്കോർഡ് നമുക്ക് പിന്നെ ഒന്നും കൂടി വേണേ പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റും. ആ ക്ലാസ് കഴിഞ്ഞിട്ട് റെക്കോർഡ് ആയതുകൊണ്ട് മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആ ക്ലാസ് ഒന്നും കൂടി ആ പറഞ്ഞു തന്നെ സാറിന് ചിലപ്പോ എടുത്തു തരാൻ പറ്റണമെന്നില്ല. അത്രയും ഫസ്റ്റ് തൊട്ട് തീരണ ഒരു അത്രയും സമയം മുടക്കി. അപ്പൊ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനാണ്, ഇപ്പൊ എല്ലാം ഓൺലൈനാണല്ലോ. എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഓൺലൈനായി, ഇപ്പൊ എവിടെ നിന്നാണെങ്കിലും പഠിക്കാം. പിന്നെ ഇടയ്ക്ക് ഡൗട്ടൊക്കെ വരും. അപ്പൊ ഡൗട്ട് വരുമ്പോഴേക്കും ഡൗട്ട് എനിക്ക് പ്രത്യേകിച്ച് വന്നില്ല, കാരണം ഞാൻ മാക്സിമം ഞാൻ തന്നെ ക്ലിയർ ചെയ്യാനാണ് നോക്കി. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞാൻ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്ത് മാക്സിമം ഒരു ഡിലേ എനിക്ക് പെട്ടെന്ന് അടുത്ത ചാപ്റ്ററിലേക്ക് പോകാൻ വേണ്ടിയാണ്. കാരണം പെട്ടെന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് ചോദിച്ചു വരുന്നതിന്റെ ടൈം കൂടി ലാഭിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് അപ്പൊ ഡൗട്ട് വന്ന അപ്പൊ തന്നെ യൂട്യൂബിൽ കയറി എന്താ സംഭവം നോക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു. ലൈവ് ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ലൈവ് ക്ലാസ് ഒക്കെ ഏതാ ലൈവ് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ നമുക്ക് ലൈവ് ഇന്ററാക്ഷൻ? ആ ലൈവ് ഇന്ററാക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് കുറവാണ്, ഞാൻ അറ്റൻഡ് ചെയ്തത്. എനിക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല അത്. പിന്നെ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എല്ലാം ചെയ്യാം. ഞാൻ അസൈൻമെന്റ് ഒക്കെ അപ്പൊ തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കാറുണ്ടാവും. അസൈൻമെന്റ് വരുമ്പോഴല്ല, ഞാൻ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഞാൻ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മാക്സിമം പെട്ടെന്ന് ക്ലാസ് തീർത്ത് പെട്ടെന്ന് ജോബിന് കയറണം എന്നുള്ള ഒരു മൈൻഡ് മെന്റാലിറ്റി ഇല്ലായിരുന്നു. പെട്ടെന്ന് തീർത്ത് അപ്പൊ ഞാൻ പെട്ടെന്ന് രാവിലെയും രാത്രിയൊക്കെ ഇരുന്ന് പഠിച്ച് അതിന്റെ റിസൾട്ട് കണ്ടു അല്ലേ. അപ്പൊ എങ്ങനെയുണ്ട് പാക്കേജ് ഒക്കെ എങ്ങനെയുണ്ട്? അവര് പറയുന്ന ഒരു സാലറി പാക്കേജ് ഒക്കെ എങ്ങനെയുണ്ട്? ആഗ്രഹിച്ചു തന്നെ കിട്ടിയോ? ആ സാലറി പാക്കേജ് കുഴപ്പമില്ല. ഒരു റേഞ്ച് ഒക്കെ പറയുന്നുണ്ട് ഇപ്പൊ ഒരു 4.80 ഒക്കെ വരെ നമുക്ക് കയ്യിൽ കിട്ടില്ല അത്ര, എന്നാലും അത്രയും പറയുന്നുണ്ട്. 4.80 ഓക്കെ അല്ലേ. ഓക്കെ 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 ഫൈൻ ഫൈൻ. അപ്പം അതെങ്ങനെയാ ട്രെയിനിങ് പീരീഡ് ഒക്കെ ഉണ്ടോ അതോ? പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. എന്തായാലും പ്രൊബേഷൻ പീരീഡ് ആണ്, ട്രെയിനിങ് പീരീഡ് ഇല്ല. പ്രൊബേഷൻ ഉണ്ട്. ഓക്കെ ഓക്കെ. അത് എത്ര പറഞ്ഞേക്കുന്നവര്? ചിലപ്പോ ഒരു 6 മാസം അല്ലെങ്കിൽ 1 ഇയർ. ഒരു ഇവിടുത്തെ കോളേജിന്റെ ഒരു സെമ്മ് നോക്കിയിട്ട് അവരുടെ സെമ്മ് അല്ലെങ്കിൽ 6 മാസം ഏതാണ് ആദ്യം തീരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജാണ്, ഞാൻ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അതനുസരിച്ചിരിക്കും അവരേതാണ് ഫസ്റ്റ് തരണത് അതനുസരിച്ച് തീരും. ഓക്കെ. ഈ ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞ പാടെ ഉടനെ തന്നെ യുഐഎക്സിലേക്ക് സ്വിച്ച് ചെയ്തോ? മോക്ക് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത ശേഷമായിരുന്നോ ഗ്രാഫിക് ഡിസൈനിങ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. സിസ്റ്റത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ എനിക്ക് സിസ്റ്റം ഉണ്ടായിരുന്നു, ഞാനത് ഫ്രണ്ടിന്റെ മേടിച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോഴേക്ക് ഇതുപോലെ ഇന്റർവ്യൂ വന്നപ്പോ ലാപ്പ് ഇല്ലാത്തൊരു ഇഷ്യൂ വന്നായിരുന്നു. അപ്പൊ അവർക്ക് ലാപ്ടോപ്പ് വേണം, ബാക്കിയൊക്കെ അവർ ഓക്കെ ആയിരുന്നു. പക്ഷെ ലാപ്ടോപ്പ് കയ്യില് ഞാൻ അടുത്ത ദിവസം അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുമായിരിക്കുന്നു ഓഫീസിൽ നിന്ന്. പക്ഷെ അവർക്ക് അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ ഒന്ന് രണ്ടോ അങ്ങനെ റിജക്ട് ആയിട്ടുണ്ട്.
പിന്നെ അത് കഴിഞ്ഞ് ലാപ്ടോപ്പ് ഒരു കസിൻ തന്നു, പിന്നെ അതിലറന്ന പരിപാടി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ UI UX പൊങ്ങി വരുന്ന ഒരു സാധനമായിട്ട് കണ്ടു, ഒരു ഫ്യൂച്ചറായിട്ട് കണ്ടപ്പോഴേക്കും അതും കൂടി പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളത് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക് ഡിസൈനിങ് കാട്ടിയും സുഖമായിട്ട് തോന്നിയിട്ടുണ്ട്. സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനായിട്ട് അത്രയും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് ഈ കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് വരുന്നില്ല. പക്ഷേ മറ്റൊരു ഒരാളുടെ പടം കട്ട് ചെയ്തെടുക്കണ പോലെ അത്രയും ബുദ്ധിമുട്ടൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല. പ്ലേസ് ചെയ്യുക, ഒരു ക്രിയേറ്റീവ് ഐഡിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണം. ഇപ്പൊ ഏത് പ്രൊഫൈൽ വെച്ചിട്ടാ ഇപ്പൊ ജോബ് കിട്ടിയേക്കണ? UI പ്രൊഫൈൽ ആണോ? UI ആണ് കാണിച്ചേക്കണം. പക്ഷെ അവർ എന്റെ അടുത്ത് ഗ്രാഫിക് ഡിസൈനിങ് കൂടി ഹാൻഡിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് അറിയാമോന്ന് ചോദിച്ചപ്പോൾ. ആണല്ലേ, ശരിക്കും ഈ ഗ്രാഫിക് ഡിസൈൻ ആണ് അതിന്റെ എല്ലാം ബേസ് വരുന്നത്, അങ്ങനെയാണോ? അതുകൊണ്ടാണോ അവര് പറയുന്നത്? ബേസ് ആ കാരണം ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചിട്ടാണ് ഞാൻ UIയിലേക്ക് വരുന്നത്. അപ്പൊ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നമുക്ക് അറിയാമെങ്കിൽ UI സുഖമായിട്ട് എനിക്ക് തോന്നിയത്. ജീവൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ലാപ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടായെന്ന്. ഇപ്പൊ അബോധ ഇപ്പൊ പുതിയൊരു എന്താ പറയാ പുതിയൊരു ലോഞ്ചിങ് വരുന്നുണ്ട്. അതായത് ലാപ് ഇല്ലാത്ത കുട്ടികൾക്കും അവരുടെ അടുത്ത് നിയർ ബൈ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സെന്റേഴ്സ് അല്ലെങ്കിൽ കോളേജുമായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമ്മള് നമ്മുടെ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുതിയൊരു പ്രോജക്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് ആർക്കും ലാപ് ഇല്ലെന്ന് പറഞ്ഞ് സ്ട്രഗിൾ ചെയ്യേണ്ട വരത്തില്ല. ഓക്കെ, ദെൻ UIയുടെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? ഇതുവരെയും കുഴപ്പമില്ല, ഇതുവരെയും നല്ലതാണ്. ഇപ്പൊ എന്താണെങ്കിലും എവിടെ പഠിച്ചാലും നമ്മള് നമ്മളുടെ ഭാഗത്തുനിന്ന് കുറച്ച് എഫേർട്ട് ഇട്ടാലേ. കാരണം ഞാനിപ്പോ പകുതി ആയിട്ടുള്ളതാണെങ്കിലും ഞാൻ എനിക്കൊരു എന്താ പറയാ ഒരു പോർട്ട്ഫോളിയോ റെഡിയാക്കാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ചെയ്തു നേരത്തെ തന്നെ. ടോപ്പിക്സ് എങ്ങനെയുണ്ട്? ടോപ്പിക്സ് എങ്ങനെയുണ്ട്? നമ്മൾ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഫ്രം ദ ബേസ് ലെവൽ ടോപ്പിക്സ് ആയിരുന്നോ അതോ? ആ ബേസ് ലെവലാണ്, ബേസ് ലെവലാണ്, ബേസ് ലെവൽ ടോപ്പിക്സ് ആണ്. നമുക്ക് ഇപ്പൊ UI പഠിക്കുന്ന ഒരാ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാത്ത ഒരാൾക്കാണെങ്കിലും മനസ്സിലാവും UI പഠിച്ചു തുടങ്ങാൻ. ആ മനസ്സിലാവും. പക്ഷെ ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ടെന്നാണെങ്കിൽ ആ UIയിലേക്ക് ഡയറക്റ്റ് വരുന്ന ഒരാളെ കാട്ടിയും സ്പീഡിൽ നമുക്ക് ക്യാച്ചപ്പ് ചെയ്ത് പോവാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇഷ്ടപ്പെട്ട ഫാക്കൽറ്റി ഏതാണ്? ഇപ്പം ഗ്രാഫിക് ഡിസൈനിന്റെ ക്ലാസ് ആയിരുന്നു ഇഷ്ടപ്പെട്ട, അതോ UIയുടെ ക്ലാസ് ആയിരുന്നു ഇഷ്ടപ്പെട്ട? അതിന്റെ അത് UI തീരുമ്പോ പറയാൻ പറ്റും. ഇപ്പൊ ഇതുവരെ ഉള്ളത് വെച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ രണ്ടും എനിക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ കൂടുതലും ഈ ഇവരിങ്ങനെ സംസാരിക്കുമ്പോഴും അവരെന്താ ചെയ്യണേന്നുള്ളതാണ് ഞാനിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം. സൗണ്ട് വരുന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ശ്രദ്ധിക്കണം, ഞാൻ ആരാണെന്ന് എന്താണെന്നൊന്നും നോക്കണല്ല. കൂടുതലും ഇവരെന്താ ചെയ്യണം, ഈ ടൂൾ എങ്ങോട്ട് പോകണം, അവരെന്തില് ക്ലിക്ക് ചെയ്യണം എന്നുള്ള കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പൊ പറയണ ശ്രദ്ധിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി, പക്ഷെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയിട്ടില്ല. അല്ല ഞാനിങ്ങനെ അപ്പൊ അതാണ് ഇതാണ് കമ്പയർ ചെയ്തിട്ടില്ല. പക്ഷെ രണ്ടും എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. ആണല്ലേ, ഓക്കെ, സന്തോഷം. അപ്പൊ ഈ ചിലര് ഞാനൊക്കെ സെയിൽസിലിരിക്കുന്ന സമയത്തെ ഇങ്ങനെ കോളൊക്കെ വരുമ്പോൾ പ്രാക്ടിക്കൽ ഒക്കെ ഞങ്ങൾ എങ്ങനെ ചെയ്ത് പഠിക്കും, ഇതിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെയാണ്, ഞങ്ങൾക്ക് റെക്കോർഡർ ആയതുകൊണ്ട് കണ്ട് മനസ്സിലാവും എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പൊ ജിബിൻ പറഞ്ഞപ്പോ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അപ്പൊ നമ്മുടെ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞപ്പോ നമ്മള് വീഡിയോ കാണുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്ന ഫാക്കൽറ്റിയുടെ അതേ ഡെസ്ക്ടോപ്പ് ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിൽ വരുന്നത്. അതുകൊണ്ടായിരിക്കും അല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നേ, ക്ലാസ് ഒക്കെ നന്നായിട്ട് മനസ്സിലാവുന്നേ? ഇത് ആ കാരണം ഫാക്കൽറ്റി ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം അവര് വേറൊരു വീഡിയോ എടുത്തിട്ട് അതിന് സൗണ്ട് കൊടുത്ത് ചെയ്യണല്ല എന്നാണ് എനിക്ക് തോന്നണത്. കാരണം ഇടയ്ക്ക് അവരും മിനിമം അവർക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരാറുണ്ട്, നമുക്ക് മനസ്സിലാവും. മിസ്റ്റേക്സ് അല്ല, മീൻസ് ഇപ്പൊ ക്ലോസ് ചെയ്യുമ്പോഴാണെങ്കിലും പെട്ടെന്ന് ഒരു വിൻഡോ ഓപ്പൺ ആയി വരിക, നമ്മ സാധാരണ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇത് നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോക്ക് ഡബ് ചെയ്ത് വരുന്നതല്ല. അപ്പൊ അവരാ ചെയ്യുന്ന സമയത്ത് അവര് പറഞ്ഞ് ലൈവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫീല് കിട്ടാറുണ്ട്. പ്ലേസ്മെന്റ് സെല്ല് ആദ്യം ഒരു മാഡമായിരുന്നു, ആ മാഡത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പൊ അവര് ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് തന്നെ വിട്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ലാപ്ടോപ്പിന്റെ ഇഷ്യൂസ് അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് പിന്നെ കൊറോണയുടെ കഴിഞ്ഞ് മറന്നു ലോക്ക്ഡൌൺ ഇഷ്യൂ ഒക്കെ ആയിരുന്നു.
പിന്നെ ഞാനത് ലിങ്ക്ഡിനിലൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഞാൻ വേൾഡ് വൈഡ് ഇട്ടിട്ട് അപ്ലൈ ചെയ്യണം, ഇന്ത്യ മാത്രമല്ല പുറത്ത്. ചുമ്മാ വേൾഡ് വൈഡ് ഇട്ടിട്ട് ഒരു ദിവസം 100 കമ്പനിയായിട്ടൊക്കെ അപ്ലൈ ചെയ്യും. കാരണം ചുമ്മാ അപ്ലൈ നിൽക്കിയാൽ മതി, എല്ലാം ടൈപ്പ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കാണുന്നതായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വിടും. ഇപ്പൊ എവിടെ നിന്ന് എപ്പോഴാ വിളി വരണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കിയാൽ മതിയല്ലോ, വിളിക്കുമ്പോ നോക്കിയാൽ മതിയല്ലോ എന്താ കമ്പനി ബാക്കിയല്ല. ഞാൻ കമ്പനി വരും നോക്കാറില്ല, എന്റെ ആ ഒരു മാച്ചിൽ തന്നെ എല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് വിടും. എനിക്ക് തോന്നുന്ന ഭയങ്കരമായിട്ട് പാഷൻ ആണ്, വർക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ള ഒരു പാഷനേറ്റ് ആണ് അല്ലേ? ലയബിലിറ്റീസും ഉണ്ട്, അപ്പൊ എങ്ങനെയെങ്കിലും ജോലിയും കൂടി വേണമെന്നുള്ള. മനസ്സിലായി മനസ്സിലായി. അതിന് ഓക്കെ, അതിന് വേണ്ടിട്ട് ഒരുപക്ഷെ ഒരു ഒരു ഭാഗം അബോധയ്ക്കും ഹെൽപ് ചെയ്യാൻ പറ്റിയതിന് ഞങ്ങളും ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. അതന്നെ അബോധ എനിക്ക്, കാരണം ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ജോലി കഴിഞ്ഞ് പേ ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് വേറെ ഞാൻ കണ്ടില്ല ആ സമയത്ത്. ആ സമയത്ത് ചിലപ്പോ ഇപ്പൊ ഉണ്ടാവുമായിരിക്കും വേറെ, പക്ഷെ ഞാൻ ആദ്യമായിട്ട് അബോധയായിട്ടാണ് കണ്ടത്. അതേ ഞാൻ ഒന്ന് രണ്ട് ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് രണ്ട് പേര് ഇപ്പോ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അബോധയുടെ കോഴ്സസ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം യു ഐ യു എക്സ് ലോഞ്ച് ആയി, അതുപോലെ തന്നെ സിമിലർ ആയിട്ട് ഒരുപാട് ട്രെൻഡ് ഉള്ള ഇപ്പോഴത്തെ കറന്റ് ജോബ് വേക്കൻസി ഉള്ളതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടെ ഈസി ആയോ മനസ്സിലാക്കാൻ വേണ്ടിട്ട്? കാരണം ഇതും കൂടെ പഠിച്ചാലാണ് ബെറ്റർ എന്ന് മനസ്സിലായോ? ആക്ച്വലി നമ്മുടെ കോഴ്സ് കണ്ടപ്പോ കോഴ്സ് സിലബസ് ആണോ മാറി എന്ന് പറഞ്ഞത്? അല്ല, ഇപ്പൊ നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് ആയിരുന്നല്ലോ ആദ്യം, പിന്നെ യു ഐ യു എക്സില് പിന്നെയാണല്ലോ ആഡായി വന്നത്. അപ്പത്തേക്കും നിങ്ങൾക്ക് അത് എന്താ പറയാ, രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട്? കാരണം ഞങ്ങളും ട്രെൻഡ് അനുസരിച്ചാണ് മൂവ് ചെയ്യണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്നാ ചോദിച്ചത്. ആ ഉണ്ട് ഉണ്ട്, പുതിയ കോഴ്സസ് ഞാൻ കേൾക്കാത്ത കോഴ്സസ് ഞാൻ കേട്ടിട്ടുണ്ടാവും. മറ്റേ ഗെയിം ഡെവലപ്മെന്റിന്റെ എന്തോ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ, അതെ അതെ ജിബിൻ പറഞ്ഞ ശരിയാ, സൗത്ത് ഇന്ത്യയിൽ തന്നെ നമ്മളാണ് ഇന്റഗ്രേറ്റഡ് ഗെയിം ഡെവലപ്മെന്റ് ലോഞ്ച് ചെയ്തേക്കണേ. ഓക്കെ, ഞാനപ്പോ ഇവിടെ കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഓരോന്ന് സെർച്ച് ചെയ്ത് നോക്കണം ഇതെന്താ സംഭവം എന്ന് അറിയാനായിട്ട്. പിന്നെ ഞാൻ അതിന്റെ ജോബ് ഓപ്ഷൻസ് നോക്കും, അങ്ങനെ എല്ലാം നോക്കി അപ്പോഴേ എനിക്ക് മനസ്സിലായി അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ യു ഐ യു എക്സ് ഞാൻ നേരത്തെ കേട്ടതാണ്, പക്ഷെ ഞാൻ ആ സമയത്ത് അബോധ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാനത് വരുവാണെങ്കിൽ എടുക്കാൻ വേണ്ടി ഇന്നപ്പോഴാണ് അടുത്തൊരു എവിടെയോ ഇതേപോലെ പരസ്യം കണ്ടത് യു ഐ യു എക്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വിളിച്ച് ചോദിച്ചു, അപ്പൊ തന്നെ ഞാൻ ജോയിൻ ചെയ്തായിരുന്നു. ആര്യ ഒരുപാട് ഹെൽപ്പ് ചെയ്തായിരുന്നു അടുത്ത് എല്ലാ കാര്യത്തിനും. ആര്യ അവിടുത്തെ ഫാക്കൽറ്റി ആരോ ഹെൽപ്പ് ചെയ്തായിരുന്നു കുറെ, ഇതേപോലെ കോഴ്സ് എടുക്കാനായിട്ടും പിന്നെ പ്ലേസ്മെന്റ്സ് എല്ലാമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടൊക്കെ കുറെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ഇപ്പൊ എനിക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ള ഇഷ്യൂ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഏത് സമയത്താണെങ്കിലും പെട്ടെന്ന് ചെയ്തരാന്നുള്ള രീതിയിൽ എല്ലാം പറഞ്ഞു ഹെൽപ്പ് ചെയ്തായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അതാണ് നമ്മുടെ കസ്റ്റമർ സർവീസ് എപ്പോഴും അലർട്ട് ആണ് നമുക്ക്. നമുക്ക് സജഷൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആപ്പ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് ആപ്പ് റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് നമുക്ക് വെബ് വഴി ഇങ്ങനെ പേജ് വഴി കയറുമ്പോഴേക്കും ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ആപ്പ് ആവുമ്പോഴേക്കും കുറച്ചും കൂടി സ്മൂത്ത് ആവും. ഇപ്പം പ്ലേസ്ഡ് ആയിരിക്കാണ് എനിക്ക് തോന്നണ. ലൈബിലിറ്റി ഒക്കെ ഉള്ള കുട്ടിയാണെങ്കിൽ കൂടി നല്ലൊരു പാക്കേജ് തന്നെ കിട്ടി അല്ലേ? ആ കിട്ടി, ഇപ്പൊ സ്റ്റാർട്ട് അല്ലേ. ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ഫ്രീലാൻസ് പോലെ വർക്ക് ചെയ്യണ്ടായിരുന്നു, മീൻസ് എനിക്കറിയാവുന്ന കഴിവുകളൊക്കെ വെച്ച് നേരത്തെ തന്നെ ഞാൻ വർക്ക് ചെയ്യണ്ടായിരുന്നു. അപ്പൊ കുറച്ചും കൂടി നോളജിന് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ അബോധയില് കേറി ചെയ്ത്, നമുക്ക് കുറച്ചും കൂടി നമ്മൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനായിട്ട്. അപ്പൊ ആ ഒരു ഫ്രീലാൻസിന്റെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫ്രീലാൻസ് ആയിട്ട് ചെയ്യണത് നല്ലൊരു കാര്യമാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോഴേ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം ആദ്യമായിട്ട് വരുന്ന ഒരു കുട്ടി ഇപ്പം ജീവനെ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് അബോധയെ പറ്റിയിട്ടൊന്ന് അവരോട് പറയാം ആസ് എൻ അബോധിയൻ? അബോധ എന്തുകൊണ്ടും നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അതുകൊണ്ടാണ് ഞാൻ ഒന്ന് രണ്ട് പേരെ അവിടെ സജസ്റ്റ് ചെയ്ത്. ഇപ്പൊ ഓൾറെഡി ഒരാൾ എന്തായാലും ഇപ്പൊ അവിടെ പഠിക്കുന്നുണ്ട്, ഒരാളോട് സജസ്റ്റ് ചെയ്തിട്ട്. ഇപ്പൊ കറന്റ്ലി അവിടെ ഡാറ്റ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത്രയും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു, കാരണം നമുക്ക് അത്രയും വിചാരിക്കണ പേര് കേൾക്കണ പോലെ ഇപ്പൊ ഗെയിം ഡെവലപ്മെന്റ് ആണെങ്കിലും അത് സിമ്പിൾ ആയിട്ട് തന്നെയാണ് അവർ കൺവേ ചെയ്തേക്കുന്നത്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ സിലബസും അവർ കവർ ചെയ്ത് പോകുന്നത്. അപ്പോ ചിലപ്പോ എല്ലാരെയും ഗ്രാസ്പ് ചെയ്യാനായിട്ട്
പേര് കേൾക്കുമ്പോ ചിലവർ വിചാരിക്കും ഇതെനിക്ക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു, കാരണം കോഡിങ് അതും ഇതൊക്കെ. പക്ഷെ ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് സുഖമായിട്ടുള്ള രീതിയിലാണ് ഇവരെല്ലാം അറേഞ്ച് ചെയ്തേക്കണം, പറഞ്ഞു തരുന്ന എല്ലാം മനസ്സിലാവണം. പിന്നെ ഞാൻ അധികം മറ്റേ ലൈവ് സെഷൻസിൽ വന്നിട്ടില്ലെങ്കിൽ ലൈവ് സെഷൻസ് ഒക്കെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പൊ അതെല്ലാം ഒരു ഫാക്ടറാണ് പുതിയതായിട്ട് വരുന്ന ആൾക്ക് കേൾക്കുമ്പോഴേക്കും. പിന്നെ ഇതേപോലെ തന്നെ കുറെ പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ഇതേപോലെ കുറെ പേരുണ്ട്. അപ്പൊ അവരൊക്കെ കാണുമ്പോഴേക്കും അവർക്കൊരു കോൺഫിഡൻസ് വരും ഓൾറെഡി, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യുമ്പോഴും. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഭാഗത്തു നിന്ന് കുറച്ച് എഫേർട്ട് വേണം, കാരണം ഒരാ അവിടെ നിന്ന് മാത്രമല്ല നമ്മളും കൂടെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട്, നമ്മൾ ജസ്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ജോബ് അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം നമ്മൾ അത്രയും പാഷനായിട്ട് കൂടി കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോബ് നല്ലൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ആണല്ലേ. ഓക്കെ ഓക്കെ. അപ്പം ഇഷ്ടപ്പെട്ട ഒരു പഠിച്ചയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ഏതായിരുന്നു അവബോധേന്റെ? ഇപ്പോഴും മെമ്മറിയിലുള്ള നന്നായിട്ട് എടുത്തിട്ടുണ്ട് നന്നായിട്ട് മനസ്സിലായി എന്നൊക്കെ തോന്നുന്ന എന്തെങ്കിലും ചാപ്റ്റേഴ്സ് ഉണ്ടോ? യു ഐ എനിക്ക് മനസ്സിലായിരുന്നു. ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യണത്, മീൻസ് ആപ്പ് ക്രിയേറ്റ് ചെയ്യണത്, അതിന്റെ യു ഐ പാർട്ട് ക്രിയേറ്റ് ചെയ്യണത്, പിന്നെ ഫോട്ടോഷോപ്പിന്റെ ബേസിക്സ് എനിക്ക് മനസ്സിലായിരുന്നു. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നായിരുന്നു. ബേസിക്സ് ഒക്കെ എനിക്ക് നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇപ്പം ബാംഗ്ലൂർ ആണല്ലേ കറന്റ്ലി? ബാംഗ്ലൂർ ആണ്. ഓക്കെ ഓക്കെ. എനിവേ താങ്ക് യു സോ മച്ച് ജിവിൻ. അപ്പൊ ജിവിൻ ഇപ്പം യു ഐ യു എക്സ് ഡെവലപ്പർ ആയിട്ട് ഡിസൈനർ ആയിട്ട് വർക്ക് ചെയ്യാണ്. വർക്ക് എന്നാ സ്റ്റാർട്ട് ചെയ്യാൻ പോണ? സ്റ്റാർട്ട് ചെയ്തോ? വർക്ക് ഓൾറെഡി തുടങ്ങി. തുടങ്ങി അല്ലേ. ഓക്കെ, വർക്ക് ഫ്രം ഹോം ആണോ അതോ അവിടെ എല്ലാം ഓപ്പൺ ആയോ? ഇല്ല, ഇവിടെ ഓപ്പൺ ആണ്, ഇതുവരെ ഓപ്പൺ ആണ്. അപ്പൊ എന്താ ലോക്ക്ഡൌൺ വിഷയൊക്കെ പറയണ്ട് ഇനി വരും എന്നുള്ളത്. ഇപ്പൊ എന്തായാലും ഇവിടെ നിന്ന് തന്നെ നമ്മള് വർക്ക് ചെയ്യണം. ഇപ്പൊ ലോക്ക്ഡൌൺ വന്നാൽ മാത്രം ചിലപ്പോ അവര് വർക്ക് ഫ്രം ഹോം ആക്കുമായിരിക്കും, അറിയില്ല എന്താ സംഭവം സിറ്റുവേഷൻ അനുസരിച്ച്. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. എനിവേ താങ്ക് യു സോ മച്ച് ജിബിൻ. ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ, ഒരുപാട് ടെക്നോളജീസ് ഇനിയും അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. അതിന്റെ ഒരു പാർട്ടാവാൻ സാധിച്ചതിൽ അവബോധയ്ക്ക് ഹാപ്പിയാണ്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.